ഫ്രണ്ട്സ് ഇന്നലെ രാത്രിയാണ് ജ്യേഷ്ഠതുല്യനായിട്ടുള്ള പ്രദീപേട്ടൻ്റെ ഫോൺ വന്നത് അഞ്ചരയ്ക്ക് പുലർച്ചെ അഞ്ചരയ്ക്ക് റെഡി ആയിക്കോ ഒരു സ്ഥലം വരെ പോകണമെന്ന് എന്താണെന്ന് ഞാൻ ചോദിക്കാനും പോയില്ല എന്തായാലും ഞാൻ ഇന്ന് രാവിലെ പുലർച്ചെ അഞ്ചരയ്ക്ക് തന്നെ റെഡിയായിരുന്നു ഒരു ഒരാറു മണിയാവുമ്പോഴേക്കും അവർ എത്തി എന്നെയും എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു അപ്പോഴും ഞാൻ ചോദിച്ചില്ല എവിടേക്കാണെന്ന് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ കയറി ഭക്ഷണം കഴിച്ച് അതിൻ്റെ വീഡിയോ ഇടുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമല്ല അധികവും അധികവും ഞാൻ ചെയ്യുന്നത് എൻ്റെ യാത്രകളിൽ കാണുന്ന ഒരു കടയിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ അത് നല്ലതാണെങ്കിൽ അതിനെ ഷൂട്ട് ചെയ്തിടും അങ്ങനെയാണ് ഇത് ഞാൻ സ്ഥിരമായി കഴിക്കാറുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുൻഭാഗമാണ് ആ ഒരു റെസ്റ്റോറൻ്റ് പാർക്കിങ്ങിന് വേണ്ടി മാത്രമാണ് ആ ഒരു സ്ഥലം ഞാനിപ്പോൾ കാണിച്ചു തന്നത് ഒരു പത്ത് സെൻറ്റോളം വരും അത്രയും തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഇല്ലെങ്കിൽ ഒരു ഹോട്ടലാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നേരം ഒരു ആറ് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമൊന്നും ആയിട്ടില്ല പക്ഷേ ഞങ്ങളുടെ യാത്രയിൽ ചിലപ്പോൾ ഇനിയും നല്ലൊരു ഹോട്ടൽ കിട്ടുക വിഷമമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കട തന്നെ എടുക്കാൻ കാരണം അതുമാത്രമല്ല പല പ്രാവശ്യം കഴിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി നമ്മളെ വല്ലാതെ ആകർഷിച്ചിട്ടുമുണ്ട് സ്വാധീനിച്ചിട്ടുമുണ്ട് കടയുടെ മുൻവശത്തായി തന്നെ അവരുടെ തന്നെ നിർമ്മിതികളായിട്ടുള്ള മുറുക്ക് മറ്റുള്ള മധുര പലഹാരങ്ങൾ എല്ലാം തന്നെ വെച്ചിട്ടുണ്ട് അതല്ലാതെ വേറെയും പല ഐറ്റംസും അവിടെ കുഴപ്പം ചിപ്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസും അവിടെ കാണാം വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ കടയിൽ ശബ്ദവും ഇല്ലെങ്കിൽ ബഹളവും തിരക്കും ഒന്നും തന്നെ ഇല്ല ഇനിയും സമയമാകണം ഇപ്പോൾ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമാവാത്തത് കൊണ്ട് തന്നെ വലിയ ജനത്തിരക്ക് റോഡിലില്ല സമയം ആവാത്തത് കൊണ്ട് തന്നെ അവരുടെ സ്പെഷ്യൽ ഐറ്റങ്ങളായിട്ടുള്ള റോസ്റ്റ് മസാല ദോശ അതേമാതിരി എണ്ണക്കടികൾ ബജ്ജി ബോണ്ട ഇത്തരം സാധനങ്ങളൊന്നും ഇപ്പോൾ അവിടെ ലഭ്യമല്ല അതെല്ലാം ഒരു എട്ടര ഒമ്പത് മണി കഴിയണം ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയത് ഇഡ്ഡലി അതേമാതിരി ഉപ്പുമാവ് പിന്നെ ഉള്ളത് ഇടിയപ്പം അപ്പം ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് പേര് ഇഡ്ഡലിയും കുറച്ച് പേർ ഒക്കെ വാങ്ങി ഇഡ്ഡലി കൊണ്ടുവന്ന് വെച്ച് അതിലൊന്ന് തൊട്ടു നോക്കിയപ്പോൾ കുറച്ച് പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ കഴിച്ച് തുടങ്ങിയപ്പോൾ എനിക്കൊന്നും തന്നെ പറയാനില്ല ആ ഒരു ചട്നിയും സാമ്പാറും എല്ലാം കൂടെ വളരെ ടേസ്റ്റിയായിരുന്നു വളരെ രുചികരമായിരുന്നു ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഓരോ അപ്പത്തിനും കൂടെ ഓർഡർ കൊടുത്തു കൂടെ ചായയും ചിലർ കോഫിയാണ് ഓർഡർ ചെയ്തത് ഇഡ്ഡലിയുടെ അവസാന ഭാഗവും കഴിച്ചു കഴിഞ്ഞ് ഞാൻ അപ്പത്തിനായിട്ട് വെയിറ്റ് ചെയ്തു രാവിലെ പത്ത് മണിക്ക് ശേഷമെല്ലാം വരികയാണെങ്കിൽ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള വാഴയ്ക്ക ബജ്ജി ഉരുളക്കിഴങ്ങ് ബോണ്ട ഇതെല്ലാം നമ്മൾക്ക് ആസ്വദിക്കാം അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മളുടെ അപ്പവും എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിലും വേറെ ഒന്നുമില്ല അപ്പത്തിനും നമ്മളുടെ ചട്നിയും ആ ഒരു ചമ്മന്തിയും സാമ്പാറും ഒക്കെ തന്നെയാണ് പക്ഷേ എന്തുകൂട്ടി കഴിച്ചാലും രുചിയാണ് പാലക്കാട് നിന്നും പോകുമ്പോൾ എടത്തറ കുമാർ ഇൻഡസ്ട്രീസിനും മുമ്പായിട്ടുള്ള ജംഗ്ഷനിലാണ് ഈ ഒരു ശ്രീ ശക്തിവിലാസ് എന്നുള്ള ഹോട്ടൽ ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലാതെ വന്നത് നിങ്ങളൊരു എട്ട് മണിക്ക് ശേഷമൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാനെല്ലാം സ ഒരുപാട് സമയമെടുക്കും അവിടെ ഒരു സ്ഥലം കിട്ടാൻ ഞാൻ ചായയാണ് ഓർഡർ ചെയ്തത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ മറ്റുള്ളവർ കോഫിയാണ് ഓർഡർ ചെയ്തത് കോഫി എല്ലായ്പപ്പോഴും തെയ്യം പോലെ നന്നായിരുന്നില്ല ഞാൻ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഒരു ഫിൽട്ടർ കോഫി കുടിച്ചത് വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇന്ന് കഴിച്ചവരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇന്നത് കോഫി നന്നായിട്ടില്ല എന്ന് ഇവിടെ ആ ഇടിയപ്പവും കാണാം ഇടിയപ്പവും ഇഡ്ലിയുടെ ആ ഒരു തട്ടിൽ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാവാം ഇഡ്ലിയുടെ രൂപത്തിലാണ് അത് ഇരിക്കുന്നത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കയറി ഭക്ഷണം നമ്മളുടെ യാത്രകളിൽ കഴിക്കാറുണ്ടെങ്കിലും എല്ലാ ഭക്ഷണത്തെ പറ്റിയോ എല്ലാ ഹോട്ടലിനെ പറ്റിയോ നമ്മൾ വീഡിയോ എടുക്കാറോ ഇടാറോ ഇല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറോ ഇല്ല നമ്മൾക്ക് നല്ലത് എന്ന് ബോധിച്ചാൽ മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത് കാരണം അത് വേറെ ആളുകൾക്ക് കൂടെ അത് ഉപകാരപ്രദമാകട്ടെ അവിടുത്തെയും എന്തെങ്കിലും ഐറ്റത്തിന് എന്തെങ്കിലും ഒരു അപാകതയുണ്ടെങ്കിൽ അത് തുറന്നു പറയാനും നമ്മൾ ശ്രമിക്കാറുണ്ട് ഞങ്ങളെല്ലാവരും തന്നെ ഭക്ഷണം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി അവിടുത്തെ കുറച്ച് കാഴ്ചകളും എല്ലാം കണ്ട് കുറച്ച് ഫോട്ടോകളും എല്ലാം എടുത്ത് ഞങ്ങളുടെ യാത്ര ഇനി തുടർന്ന് ആരംഭിക്കുകയാണ് ഇപ്പോഴും എന്ന് പ്രതിപേട്ടൻ പറഞ്ഞിട്ടില്ല ഇനിയുള്ള തുടർന്നുള്ള യാത്രയിൽ പ്രതിപേട്ടൻ അത് വെളിപ്പെടുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു ഫ്രണ്ട്സ് കുറച്ച് നേരത്തെ ആയി എങ്കിലും നല്ലൊരു ഭക്ഷണം കഴിച്ച് മനസ്സിനെയും നമ്മളുടെ വയറിനെയും ഒരുപോലെ തന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഞങ്ങളുടെ യാത്ര ഇനിയും മുന്നോട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഇനിയുള്ള യാത്ര എവിടേക്ക് എന്താണ് എന്നുള്ളതിനെ പറ്റിയെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ എൻജോയ്